ഗൈസ്, ദിസ് ഇസ് ഗംഗ ആൻഡ് വെൽക്കം ടു ഗംഗ ട്വിൻലൈറ്റ് വ്ളോഗ്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റാണ്, അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. സോ നമുക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ വാങ്ങുന്നത് കേക്കാണല്ലേ. നമുക്ക് കേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ബാലൻസ് ആവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ ബേസ് ബോർഡാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ ബേസ് ബോർഡ് നമ്മൾ സാധാരണ നമുക്ക് കേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ നമുക്ക് കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ വലിച്ചെറിയാതെ ഇതെങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം ഡെക്കർ അല്ലെങ്കിൽ വോൾ ഡെക്കറായി മാറ്റാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ്പൻ ആർട്ട് വെച്ച് ഇത് നമുക്ക് ഡെക്കോർ ചെയ്തെടുക്കാം. സോ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് നേരത്തെ കാണിച്ച പോലത്തെ നമ്മുടെ ബോർഡ് ആദ്യം നമ്മളൊരു വൈറ്റ് സ്പ്രൈ പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ഡിഫറെൻറ്റ് സൈസിലെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. സോ അതെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബോർഡിലും ഡിഫറെൻറ്റ് കളർ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, സ്കാർലറ്റ് ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂ എടുത്തിട്ടുണ്ട്, ഗ്രീൻ എടുത്തിട്ടുണ്ട്, ആൻഡ് ഫൈനലി ഒരു ബ്ലാക്കും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോർഡായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. സോ നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ഇട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫിനിഷ് ആകുന്നതാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ എല്ലാ ബോർഡും ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും ഡബിൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മളുടെ ഓരോ ബോർഡിലും ലിപ്പൻ ആർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, പിൻട്രസ്റ്റിലൊക്കെ പിക്ചേഴ്സ് ഉണ്ട് ലിപ്പൻ ആർട്ട് എന്താണെന്ന്. ഒരു മിറർ വർക്കാണ്, മിറർ കൊണ്ട് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് പാറ്റേണിൽ മിറർ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എന്താണ് ഒരു പാറ്റേൺ, ഒരു ഡിസൈൻ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല, ഞാനിതിൽ പെൻസിൽ ഉണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3D വൈഡ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കൊടുക്കാം. ഇതൊരു എംബ്രോയിഡറി ലിക്വിഡാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ 3D ലൈനർ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞങ്ങൾക്ക് അറിയുന്നുള്ള പോലെ 3D ലൈനർ വെച്ചൊരു ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ കൊടുക്കുക, ആൻഡ് കുറച്ച് ഡോട്ട് ഡോട്ട് പോലെ കൊടുത്തിട്ട് കുറച്ച് ഏരിയ ഞാൻ ഫില്ല് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ 3D ഇങ്ങനെ വരയ്ക്കണം നല്ല ബുദ്ധിമുട്ടാവും. ഞാൻ ആദ്യം നല്ല അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കേക്ക് ഡിസൈൻ ചെയ്യാൻ പോലെയൊക്കെയാണ് ചെയ്തത്.
സിറ്റ്ഔട്ടിൽ തന്നെ ഇതുപോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് എന്താ ഡേർട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ഏരിയ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത് തന്നെ മെയിൻലി. സോ നമുക്ക് ഓരോന്നായിട്ട് എന്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടില്ലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വർക്ക് നമ്മുടെ ഓളായിട്ടുണ്ട്. സോ ഇത് ഏറ്റവും എളുപ്പത്തിലുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.